Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, miss. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ചായക്കെ കുടിച്ചില്ലേ എല്ലാവരും? യെസ് മാം. പിന്നെന്താണ്, ഇന്നിപ്പോ അവധിയൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും അവധി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്തേക്ക് മെസ്സേജ് വരും കേട്ടോ. ഓക്കെ. അത് അറിയില്ലായിരുന്നു കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അവിടെ ഉണ്ടാവുന്ന എല്ലാ നമുക്ക് കലണ്ടറിൽ ഉണ്ടാവുന്ന എല്ലാ ലീവും ഇതുവരെ ലീവ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി നിന്ന് ഞാന് ലീവായിരിക്കും എന്ന് കരുതി ഇന്നാണ് ഇപ്പം ഇന്നലെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്ത് വന്നോന്ന് നോക്കിയപ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തി അന്ന് ക്ലാസ് ഉണ്ടായത് അറിഞ്ഞത്. അപ്പൊ രണ്ട് ദിവസത്തെ ക്ലാസ് ഇപ്പൊ മിസ്സായി കിടക്കുക. സാധാരണ അങ്ങനെ കലണ്ടർ അവധിയുള്ള ദിവസം അത് ഉണ്ടാവാറില്ല കേട്ടോ. നോക്കണേ, അവര് പറഞ്ഞോളെ നമുക്ക് ഈ മഴ കാരണം കൊണ്ട് പിന്നെ ഒരു ദിവസം നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നിട്ട് നമുക്ക് അവരുടെ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് മുടക്കുണ്ടെന്നുണ്ടെങ്കിൽ അവര് പ്രത്യേകം അറിയിക്കും കേട്ടോ, ഗൂഗിൾ ക്ലാസ് റൂമിനായിട്ട് അറിയിക്കും. അല്ലാതെ കലണ്ടറില് നോക്കണ്ട, അറിയില്ലല്ല കേട്ടോ. പിന്നെ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സില് നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് പാരഗ്രാഫ് ഇന്നലെ വിരിയാനുമായിട്ടാണ് നമ്മൾ ആ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ICU പഠിച്ചു അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് പഠിച്ചു, അനസ്തേഷ്യോളജി പഠിച്ചു, പിന്നെന്താണ് ഡെർമറ്റോളജി, ENT, ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സുകളാണ് നമ്മൾ ഇന്നലെ ഹാൻഡിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? എന്താണ് ആരുടെ റിപ്ലൈ ഒന്നും ഇല്ലാത്തത്? വായിച്ചു നോക്കിയോ? ആ ഓക്കെ. അപ്പം നീ ചോദിക്കട്ടെ, എത്ര ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട് ഒന്ന് പറഞ്ഞേ, ആരൊന്ന് പറയാ. മേരിസ്റ്റെല്ല ഉണ്ടോ? മേരിസ്റ്റെല്ല അമ്മോടൊന്ന് പറഞ്ഞേ, എത്ര അനസ്തേഷ്യ ഉണ്ട്, എത്ര ടൈപ്പ് ഉണ്ട്? ജനറൽ അനസ്തേഷ്യ. സോറി മിസ്, എന്താണ്? സോറി മിസ്, എന്തൊക്കെ? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ. അപ്പൊ നമ്മൾ സിസേറിയൻ സെക്ഷൻ കൊടുക്കുന്ന അനസ്തേഷ്യ ഏതാണെന്ന് പറയാമോ? റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അടുത്താണ് അതായത് നമ്മുടെ അഫ്സാന ഉണ്ടോ? അഫ്സാന അസീം. അഫ്സാന അസീം ഇല്ല. ഷെഹീന ഉണ്ടോ? ഷെഹീന ആരുമില്ലല്ലോ, ഞാൻ വിളിക്കുന്നവരും ആരുമില്ലേ, എല്ലാവരും ഓൺ ചെയ്ത് വെച്ച് പോയോ. പിന്നെന്താണ്, ശ്രുതി ഉണ്ടോ? ശ്രുതി രശ്മി ആ ഷെഹീനയാണോ അപ്പം പറഞ്ഞത്? ആ ഷെഹീന ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, നമ്മളെ ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണെന്നൊന്ന് പറയാമോ? ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ പറയാമോ? ലോക്കൽ അനസ്തേഷ്യ. എന്താണ്? ആ ലോക്കൽ അനസ്തേഷ്യ അല്ലേ. ലോക്കൽ അനസ്തേഷ്യയാണ് നമ്മള് സാധാരണ മറ്റേ ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ് ഷെഹീന. ഇനി അടുത്തത് ആരാണ്? നമ്മുടെ റിൻഷ ഉണ്ടോ? റിൻഷ മുജീബ്. റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കണ്ടേക്കണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ആരാണ് നമ്മുടെ, ആരാ ഉള്ളത്? പിന്നെ സുഷ ഉണ്ടോ? സുഷ അപ്പൊ മോളെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ? ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകള് ഗുരുതരമായ രോഗങ്ങളുള്ള രോഗികളെ പരിചരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകള്.
ഓക്കെ, സുഷാന്ത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ അതിനകത്ത് വലിയ കാര്യമായിട്ട് ഒത്തിരി ഇതൊന്നും പറഞ്ഞില്ല. ഇതുപോലെ തീവ്രമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ചികിത്സിക്കുന്ന ഓക്കെ, വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പിന്നെ അടുത്ത ഒരാൾ പറയൂ, എന്താണ് നമ്മളുടെ ഡെർമറ്റോളജി? ഡെർമറ്റോളജി ഹാൻഡിൽ ചെയ്യുന്നത് ഡെർമറ്റോളജി എന്താണ് പറഞ്ഞേ? നമ്മുടെ ക്ലാസ്സിൽ 61 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയൂ, എന്താണ് ഡെർമറ്റോളജി? ഗംഗ ഉണ്ടെങ്കിൽ ഗംഗ പറഞ്ഞോളൂ. ഗംഗ പറഞ്ഞോളൂ. ഡെർമറ്റോളജി എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് എ മെഡിസിൻ കൺസേൺഡ് വിത്ത് ഡയഗ്നോസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എ സ്കിന്ന്, എന്താ ഹെയർ, നെയിൽസ്, അങ്ങനെയുള്ളതിന്റെയൊക്കെ ഒരു ചികിത്സയാണ് ഈ ഡെർമറ്റോളജി എന്ന് പറയുന്നത്. പിന്നെ അത് പിന്നെ അത് മാത്രല്ല, നമ്മുടെ ഈ വെനേറിയൽ ഡിസീസ് ഒക്കെ അതിന്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. പിന്നെ അഡ്വാൻസ് കോസ്മെറ്റിക്സിന്റെ ഡെർമറ്റോളജി സർവീസ് ഒക്കെ ഈ പ്രോബ്ലംസ് ലൈക്ക് ആക്കൻ, സ്കാർസ്, പിഗ്മെന്റേഷന്, വൈറ്റിലിഗോ, ഹെയർ ലോസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ഹെയർ, മോൾസ്, പിന്നെ വാട്സ്, റിംഗ്ലിങ്, ഏജിങ് ഓഫ് സ്കിൻ, ഇതെല്ലാം ഇതില് ഈ ഡെർമറ്റോളജിയിൽ പെടുന്നതാണ്. പിന്നെ അടുത്തത് എന്താണ്? ഇ എൻ ടി പഠിച്ചു അല്ലെ? ഇ എൻ ടി എങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് നമ്മള് ചെയ്തത്? മാർട്ടിൻ ഒന്ന് പറഞ്ഞേ. ഇ എൻ ടി നമ്മൾ എങ്ങനെയുള്ള എങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് കണ്ടിരുന്നു അല്ലെ ഇ എൻ ടി നെ, ഒന്ന് പറയാമോ മാർട്ടിനെ? As the name indicates, this department deals with the ailments concerned with the ear, nose and the throat. Okay. ഇല്ല, എങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്? നെക്ക് ലംസ്. നെക്ക് ലംസ്. പിന്നെ ക്യാൻസർ ഓഫ് ദി ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. ഓക്കേ. ശരി. പിന്നെ പ്രോബ്ലംസ്. പിന്നെ ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ദ ഡിസോർഡർ. സ്നോറിംഗ്. ഇ എൻ ടി അലർജി പ്രോബ്ലംസ്. ഓക്കേ. വോയിസ് ഡിസോർഡേഴ്സ്. ഓക്കേ മാർട്ടിൻ, വെരി ഗുഡ്. ഓക്കേ, അപ്പോ നമ്മളിങ്ങനെ വ്യക്തി നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങള് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് നമ്മള് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് അതിലൂടെ പരിചയപ്പെടുന്നത് അല്ലെ. അത് കൂടാതെ ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങള് ശ്രദ്ധിച്ച് പഠിക്കുന്നത്, അതിനോടേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നത്. നിങ്ങൾ കുറെ കൂടെ അത് ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായ ആൻസർ ആണ് അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കേട്ടോ. നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് തിരിച്ചാവുന്ന കാര്യം ആലോചിച്ച് ചേട്ടാ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. മോശമാണെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ചെയ്യാം. നമുക്ക് എന്തെങ്കിലും അതിലെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ തിരുത്തി തരും. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ, ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്. ഇത് അത്യാവശ്യം ഒരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ, ഒരു ബിഗ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എന്താണ് ഒരു മടുപ്പ് ഫീൽ ചെയ്യരുത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകൾ ഇതിനകത്ത് പറയാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഇനി പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈനോളജി ആണ് കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തുടങ്ങാണ് എൻഡോക്രൈനോളജി. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ, നമ്മള് ചിലപ്പോ ചില ഭാഗങ്ങള് പറഞ്ഞു വരുമ്പോ മനസ്സിലാക്കാനായിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോ ഗുഡ് മോർണിംഗ് ജോൺ. ഓക്കെ, അപ്പൊ എൻഡോക്രൈനോളജി കേട്ടോ. എന്താണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? നിങ്ങൾ എൻഡോക്രൈനോളജി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാല് എന്താണ്?
എന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ നോക്കട്ടെ. എൻഡോക്രൈനോളജി അറിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? ആ ജസ്മിനി പറഞ്ഞു സ്റ്റഡി ഓഫ് ഹോർമോൺസ് കറക്റ്റ് ആണ് കേട്ടോ ജസ്മിനി. പിന്നെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എൻഡോക്രൈനോളജി എന്ന് പറയുമ്പോ? ആ റോസ്മി പറയുന്നു സ്റ്റഡി ഓഫ് മെഡിസിൻ, ഓക്കെ മീൻസ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അതും കറക്റ്റ് ആണ്, മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് കേട്ടോ. ആ അപ്പൊ നമുക്ക് പറയാം എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് അറിയണം കേട്ടോ. എൻഡോ ആ ലക്ഷ്മി പറയുന്നുണ്ട് സ്റ്റഡി ഓഫ് ഗ്ലാൻസ്, ഓക്കെ കറക്റ്റ് ആണ്, സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ് കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞത് ആ ആരും പറഞ്ഞത് തെറ്റൊന്നുമല്ല, കറക്റ്റ് ആണ്. അപ്പൊ നോക്കാം എൻഡോക്രൈനോളജി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് അറിയണം. ശ്രദ്ധിക്കണം കേട്ടോ, എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് അറിയാം. നമ്മുടെ മലയാളത്തിൽ പറയും അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയാം. എന്താണ് പറയാ? അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻഡോക്രൈൻ സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്, വളരെ ഒത്തിരി സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് അല്ലെ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ അനാറ്റമി പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും നല്ലൊരു സൃഷ്ടിയാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ, രക്തപരിചരണ വ്യവസ്ഥയുണ്ട്, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഒത്തിരി സിസ്റ്റങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്താണ് ഈ അന്തസ്രാവി വ്യവസ്ഥ? അതാണ് ഞാൻ പറയുന്നത്. അതായത് ശ്രദ്ധിക്കുക കേട്ടോ, രാസവസ്തുക്കളുടെ ഉത്പാദനത്തിലൂടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്താ പറയാ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞതുകൊണ്ട് പറയാം, രാസവസ്തുക്കളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, അതായത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുക. എങ്ങനെയാണ് ഇങ്ങനെ നിയന്ത്രിക്കുക ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? ചുമ്മാ അങ്ങ് കൺട്രോൾ ചെയ്യാണോ, അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും പറ്റുന്നത്? പിന്നെ എങ്ങനെയാണ്, രാസവസ്തുക്കളുടെ ഉത്പാദനത്തിലൂടെ. അപ്പോ എന്താണ് ഈ രാസവസ്തുക്കൾ എന്ന് പറയുന്നത്? ഹോർമോൺസ് ആണ് കേട്ടോ, കേട്ടല്ലോ, ഹോർമോൺസ് ആണ്. അതാണ് ജസ്മിനി പറഞ്ഞത് സ്റ്റഡി ഓഫ് ഹോർമോൺസ്, കറക്റ്റ് ആണ് കേട്ടോ. ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നു. ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഗ്ലാൻസുകള് ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ എൻഡോക്രൈൻ ഓർഗൻസ് എന്നാണ് പറയുക. മനസ്സിലായല്ലോ, എൻഡോക്രൈൻ സിസ്റ്റത്തില് ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ, ഈ ഗ്ലാൻഡുകളെല്ലാം തന്നെ എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്, ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാല്ലേ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശ വാഹകനാണ് അല്ലെ. ഇത്തരം ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെയാണ് നമ്മളുടെ ശരീരത്തിലെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളെ, അതായത് എല്ലാവിധ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്, എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. അപ്പോ അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എൻഡോക്രൈനോളജി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായിരിക്കും എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാല്, ഈ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, മെഡിസിനിലെ ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. എന്താണ് ഷറഫുനിസ അല്ലേ, ഇ എൻ ടി ഇതിൽ വരുന്നതാണ് അല്ല കേട്ടോ. ഇ എൻ ടി എന്ന് പറയുന്നത് നമ്മളുടെ ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഇയർ നോസ് ത്രോട്ട്. പക്ഷെ നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റ്സുകള് എന്താണ് ഹസ്ല, വോയിസ് എക്കോ പോലെ വരുന്നുണ്ടോ, എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോ, എക്കോ വരുന്നുണ്ടോ ഒന്ന് പറയാമോ, എക്കോ വരുന്നുണ്ടോ? ഇല്ല അല്ലേ, ഓക്കെ ഓക്കെ ആ ശരി ആ
വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ, എന്തായിരിക്കും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും. ഓക്കെ, ചെറുതായിട്ടുണ്ട് അല്ലേ, നോക്കട്ടെ. അത് കണ്ടിന്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയേ. ആ അപ്പൊ നമ്മൾ പറഞ്ഞത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. അപ്പൊ ഇത്തരത്തില് അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠന ശാഖ, ഓക്കെ, ബ്രാഞ്ച് ഓഫ് മെഡിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് എൻഡോക്രൈനോളജി എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം എൻഡോക്രൈൻ ഗ്ലാൻസുകൾ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നുള്ളത് നോക്കാം. ഈ ഗ്ലാൻസിനൊക്കെ വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ഇതെല്ലാം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വായിക്കാം എന്താണ് എൻഡോക്രൈനോളജി. നോക്കിയേ, എൻഡോക്രൈനോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു ദ എൻഡോക്രൈൻ സിസ്റ്റം, അല്ലെ? നമ്മൾ ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത എന്താണ് പറയുന്നത്, ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ പാൻക്രിയാസ് ദ തൈറോയിഡ് കോമയിടുന്ന കേട്ടോ, അവിടെ തൈറോയിഡ് കഴിഞ്ഞിട്ട് കോമയുണ്ട്, പാരാ തൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. മനസ്സിലായോ? ഈ പറയുന്ന എല്ലാ ഗ്ലാൻഡുകളും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഗ്രന്ഥികളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് രഞ്ജിഷ, വേറെ സൗണ്ട് വരുന്നുണ്ടെന്നോ? എന്തോ നോക്കൂ, എന്താണ്, ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ പാൻക്രിയാസ്, അതുപോലെ ദ തൈറോയിഡ്, പാരാ തൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അപ്പൊ ഈ പറയുന്ന അവയങ്ങൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കണോ കേട്ടോ. അതായത് നമ്മുടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് എടുത്തോളൂ കേട്ടോ, നോട്ട് എടുത്തോളൂ. ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ പറയുന്ന ഗ്ലാൻസ് ചിലർക്കൊക്കെ പരിചയമുള്ളതായിരിക്കും, ചിലർക്കൊട്ടും പരിചയം ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, എഴുതി വെച്ചോളൂ, ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, ടൈപ്പ് ഒന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞ ഗ്ലാൻഡ് ഏതാണ്, പാൻക്രിയാസ് അല്ലെ. നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഗ്ലാൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് പാൻക്രിയാസ്? പാൻക്രിയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും കേട്ടോ. എന്താണ് പറയുന്നത്, ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുന്നത്. അത് വന്നിട്ട് നമ്മളുടെ ആമാശയം ഉണ്ടല്ലോ, സ്റ്റോമക്ക്, ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്, പാൻക്രിയാസിന് നമ്മള് ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് നമ്മൾ കേട്ടിട്ടുള്ള ഇൻസുലിൻ കേട്ടോ, ഇൻസുലിനും അതുപോലെ തന്നെ എന്താണ് ഇൻസുലിനും ഗ്ലൂക്കഗോൺ, അങ്ങനെ രണ്ട് ഹോർമോൺസ്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ഹോർമോൺസ് പഠിക്കണ്ട. പക്ഷെ നമുക്കറിയാം ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ആണ് നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത്. അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ, എന്താണ് പാൻക്രിയാസ് എന്നുള്ളത്, എന്താണെന്നല്ല എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയെടുത്തോളൂ കേട്ടോ. പാൻക്രിയാസ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു ഹൈഫൺ ഇടാം, എന്നിട്ട് എഴുതിക്കോളൂ, ലൊക്കേറ്റഡ് ഇൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ലൊക്കേറ്റഡ് ഇൻ അപ്പർ അബ്ഡോമൻ. അതായത് അബ്ഡോമന്റെ, അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയറിന്റെ ഭാഗമാണ് കേട്ടോ, അവിടെ ഒത്തിരി ഗ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അപ്പർ അബ്ഡോമൻ ആണ് കേട്ടോ, അബ്ഡോമന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് വരും, ആമാശയത്തിന്റെ താഴെയായിട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പർ അബ്ഡോമൻ ഹെൽപ്സ് ടു എന്തിനാണ് സഹായിക്കുന്നത്, ഡൈജസ്റ്റ് ദ ഫുഡ്. അടിവയറിന്റെ മുകളിലല്ലേ ഇത്? അതെ 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 ജോബി, അബ്ഡോമന്റെ മുകളില്, കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ആമാശയം ഉണ്ടല്ലോ അതിന്റെ തൊട്ട് താഴെയിട്ട് വരൂ കേട്ടോ ഈ പറഞ്ഞ പാൻക്രിയാസ്. എഴുതിക്കോളൂ, പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റഡ് ഇൻ അപ്പർ അബ്ഡോമൻ ഹെൽപ്സ് ടു ഡൈജസ്റ്റ് ദ ഫുഡ്. ഒന്നുകൂടെ പറയാം കേട്ടോ റൻഷാ,
ഡൈജസ്റ്റ് ദ ഫുഡ്, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനും, ഡൈജസ്റ്റ് ദ ഫുഡ് ആൻഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ ആൻഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാട്ടോ. പാൻക്രിയാസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ലൊക്കേറ്റഡ് ഇൻ അപ്പർ അബ്ഡോമൻ, അപ്പർ അബ്ഡോമൻ ഹെൽപ്സ് ടു ഡൈജസ്റ്റ് ദ ഫുഡ്, അതായത് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ, ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട്, ആൻഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ കിട്ടിയോ. Located in upper abdomen helps to digest the food and glucose regulation. കാര്യം എന്താണെന്നറിയോ, ഈ പറയുന്ന പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഈ ഇൻസുലിൻ ആണ് നമ്മുടെ ശരീരത്തില് രക്തത്തിന്റെ ഗ്ലൂക്കോസ് അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേ കറക്റ്റാണ് കേട്ടാ, കറക്റ്റ് ആണ്. ഓക്കെ, പാൻക്രിയാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പാൻക്രിയാസ് എന്താണ്? ഇറ്റ്സ് എ എൻഡോക്രൈൻ ഗ്ലാൻഡ് കേട്ടോ. ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആർടിഎ ഗ്രന്ഥി എന്ന് പറയും, കേട്ടല്ലോ. ഇനി അടുത്ത ആളാരാണ് നോക്കിയേ, തൈറോയ്ഡ് ഗ്ലാൻഡ് നിങ്ങൾക്കറിയാലോ, തൈറോയ്ഡ് ഗ്ലാൻഡ് അറിയാലോ. ഓക്കെ, എന്താണ് തൈറോയ്ഡ്? എഴുതി വെച്ചോളൂ കേട്ടോ. നമ്മുടെ ത്രോട്ടിന്റെ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ, ലക്ഷ്മി, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഹോർമോൺസ് ഒന്നും എഴുതി വെക്കണമെന്നില്ലാട്ടോ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ലൊക്കേഷൻ അറിഞ്ഞു വെച്ചാൽ മതി. നമ്മൾ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. അപ്പൊ ഈ പറഞ്ഞ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും കേട്ടോ. അതൊന്നും ചോദിക്കില്ല, അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇനി അടുത്ത ആളാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ത്രോട്ടിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എഴുതി വെച്ചോളൂ തൈറോയ്ഡ് ഗ്ലാൻഡ്, ജസ്റ്റ് ഒരു ഹൈഫൺ ഇട, എന്നിട്ട് എഴുതിക്കോളൂ. ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അണ്ടർ ദ വോയിസ് ബോക്സ്. നമ്മളിങ്ങനെ വോയിസ് ബോക്സ് പറഞ്ഞിരുന്നു, ലാരിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടില്ലേ. അതായത് നമ്മളുടെ ഈ പറഞ്ഞ ത്രോട്ടിന്റെ അവിടെയുള്ള വോക്കൽ കോർഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള, നമ്മൾ ബ്രീത്ത് ചെയ്യാനും അതുപോലെ വിഴുങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ തന്നെയാണ് നമ്മൾ വോയിസ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ, നമ്മുടെ സൗണ്ട് ഒക്കെ വരുന്ന ഭാഗം. ഇപ്പൊ ഈ പറയുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അണ്ടർ ദ വോയിസ് ബോക്സ് കേട്ടോ, വോയിസ് ബോക്സിന്റെ താഴെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ജസ്റ്റ് എഴുതിയാൽ മതി. ഹോർമോൺസ് എന്ന് പറയുന്നത് ഹൈഫൺ ഇട്ട് എഴുതിക്കോളൂ. തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ എഴുതി വെച്ചോളൂ കേട്ടോ. ഒന്നുകൂടെ പറയണ, ശരിയാ. തൈറോയിഡ് എന്ന് പറഞ്ഞാല് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അണ്ടർ ദ വോയിസ് ബോക്സ് മേക്ക് ദ ഹോർമോൺസ്. ഇങ്ങനെയുള്ള ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ, THYROXIN എന്നിട്ടാ, തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ കിട്ടിയാ. ക്ലിയർ ആണല്ലോ, ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടാ. തൈറോയ്ഡ് ഗ്ലാൻഡ് മനസ്സിലായില്ലേ. എവിടെയാണ്? നമ്മുടെ ത്രോട്ടില് വോയിസ് ബോക്സിന്റെ താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും കേട്ടോ. ആ കാൽസിറ്റോണിൻ ആണ് ആ പേര് പോലെ തന്നെ, നമുക്ക് ഹോർമോൺസിന്റെ പേര് തൈറോക്സിനും കാൽസിറ്റോണിനാണ്. തൈറോക്സിൻ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിനും കാൽസിറ്റോണിൻ രണ്ടും ഹോർമോൺസ് ഉണ്ട് കേട്ടോ. ഈ കാൽസിറ്റോണിൻ ആ പേര് തന്നെ കേട്ടാൽ അറിയാം, കാൽസ്യം കേട്ടോ. നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടല്ല. നമുക്ക് ഇത്രയും ഭാഗം ഈ ഒരു പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഡീപ്പിലേക്കൊന്നും നമ്മൾ പോകണ്ട. പക്ഷെ ഞാൻ ഈ പേരുകൾ ഇവിടെ പറഞ്ഞു കാരണകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിവിലേക്കായിട്ട് എഴുതി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. അടുത്തത് എന്താണ്? പാരാതൈറോയ്ഡ് കേട്ടോ. അതെവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്നില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് കാണപ്പെടുന്ന എന്താണ് ഗ്ലാൻഡ് ആണ് പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത്. എഴുതിക്കോളൂ. പാരാതൈറോയ്ഡ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഹൈപ്പർ ഇട്ട് എഴുതിക്കോളൂ. പി സൈസ്ഡ്
പി സൈപ്പർ എന്ത് പി ആണെന്നറിയോ? പി ഇ എ ടാ, പി ഇ എ പയർ, പയറുവിത്തിന്റെ ഷേപ്പിലാണല്ലോ, പയറുവിത്തിന്റെ ഷേപ്പ് പി, പി ഇ എ പി പയർ. പീനട്സ് എന്ന് കേട്ടിട്ടില്ലേ, നമ്മുടെ കമ്പലണ്ടീനെ പീനട്സ് എന്നല്ലേ പറയാം. ഓക്കെ, പി പി എ പി പി സൈസ്ഡ് ഗ്ലാൻസ്, പി സൈസ്ഡ് ഗ്ലാൻസ് എന്ന് വെച്ചാൽ പയർ വിത്തിന്റെ ഷേപ്പിലുള്ള ഗ്ലാൻഡ് ആണ് പി സൈസ്ഡ് ഗ്ലാൻസ്. ലൊക്കേറ്റഡ് ഓൺ ദ, ലൊക്കേറ്റഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ, ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ് എന്നോട് പറയാം. പി സൈസ്ഡ് ഗ്ലാൻസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, അതായത് നമ്മൾ ഈ പറഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ടു പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പയർ വിത്തിന്റെ ഷേപ്പിലുള്ള ഗ്ലാൻഡ് ആണ് പാരാ തൈറോയിഡ് എന്ന് പറയുന്നത്. കേട്ടല്ലോ, പ്രൊഡ്യൂസസ്, പ്രൊഡ്യൂസസ് പാരാ തൊർമോൺ, പാരാ തൊർമോൺ ഹോർമോണിന്റെ പേരാണ് കേട്ടോ, പാരാ തൊർമോൺ പി എ ആർ എ ടി എച്ച് ഒ ആണ് കേട്ടോ, ടി എച്ച് ഒ ആർ എം ഒ എൻ ഇ പാരാ തൊർമോൺ, പാരതെർമോൺ അല്ല കേട്ടോ, പാരാ തൊർമോൺ ആണ്. ഓക്കെ, കിട്ടിയില്ല, ഒന്നുകൂടെ വായിക്കാം. പി സൈസ്ഡ് ഗ്ലാൻസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് പാരാ തൊർമോൺ. ക്ലിയർ ആയോ? കട്ടായി പോകുന്നുണ്ടോ? ഇതിയാവോ? പി സൈസ്ഡ് ഗ്ലാൻസ് ലൊക്കേറ്റഡ് ഓൺ ദ, ലൊക്കേറ്റഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് പാരാ തൊർമോൺ, പ്രൊഡ്യൂസസ് പാരാ തൊർമോൺ. ടൈം ചെയ്യാനില്ല അറസ്യ, ഒത്തിരി ടൈം പോകും നമ്മുടെ, ഒത്തിരി ടൈം പോകും. ഒരാളെ എഴുതിയിട്ട് ജസ്റ്റ് സെന്റൻസ് എഴുതി ഒന്ന് ടൈപ്പ് ചെയ്യും, മീൻസ് കമന്റ് ചെയ്യും. ഇപ്പൊ ആർക്കും കാണാലോ, പി സൈസ്ഡ് ഗ്ലാൻസ് കേട്ടാ പറയുമ്പോൾ ഒരുപാട് ടൈം പോവാണ് നമ്മുടെ. ഓക്കെ, പാരാ തൈറോയിഡ് എന്താന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പുറകില് കാണപ്പെടുന്ന എന്താണ്, പയർ വിത്തിന്റെ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് എന്തെന്ന് പറയുന്നത്, പാരാ തൈറോയിഡ്. പി സൈസ്ഡ് കേട്ടാ, അതായത് നമ്മുടെ എന്താ പയർ വിത്തിന്റെ ഷേപ്പ് കേട്ടാ, പി സൈസ്ഡ് ഗ്ലാൻസ് ആണ്, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാക്ക് ഓഫ് തൈറോയിഡ് കേട്ടോ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ പുറകില്. പാരാ നമ്മൾ പറയില്ലേ, പാര പണിയാന്ന് പറയില്ലേ, തൈറോയിഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പാര പണിക്കുന്ന ആൾക്കാരാണ് പാരാ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ ജസ്മിന്, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, പ്രൊഡ്യൂസ് പാരാത്തോട്. ഓക്കെ, അടുത്തതാണ് പീനിയൽ ഗ്ലാൻഡ്. ഏതാണ് പീനിയൽ ഗ്ലാൻഡ്? പീനിയൽ ഗ്രന്ഥി എന്ന് പറയൂ കേട്ടോ, പീനിയൽ ഗ്രന്ഥി. എന്താണെന്ന് അറിയാമോ പീനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാല്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം ഉണ്ടല്ലോ, ഹ്യൂമൻ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അത് നമ്മളുടെ മസ്തിഷ്കം, അതായത് ഹ്യൂമൻ ബ്രെയിനിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയും കൂടെയാണ്, ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി. അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാടോണിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഈ പറഞ്ഞ എന്താ മെലാടോണിൻ. മനസ്സിലായോ? നമ്മളുടെ ഉറക്ക സമയം, നമ്മൾ ഉറങ്ങുന്ന സമയമൊക്കെ ക്രമീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ്. അതുകൊണ്ടാണ് അതിന് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്, ജൈവ ഘടികാരം എന്ന് പറയുന്നത്. നമ്മൾ എഴുന്നേൽക്കണം, നമ്മൾ ഉറങ്ങണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇത് മെലാടോണിൻ. അത് ഉത്പാദിപ്പിക്കുന്ന ആളാണ് എന്ത്, നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്. എഴുതിക്കോളൂ, എഴുതിക്കോളൂ, പീനിയൽ ഗ്ലാൻഡ്. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്, സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്, സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇ എൻ ജി ഡി ഒ സി ആർ ഐ എൻ ഇ എൻഡോക്രൈൻ ഗ്ലാൻഡ് ജി എൽ എ എൻ ജി ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ, ലൊക്കേറ്റഡ് ഇൻ ദ, ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. മിഡിൽ, മിഡിൽ എം ഐ ഡി ഡി എൽ, മിഡിൽ ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ, അതായത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തായിട്ട്, മധ്യഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പീനിയൽ എന്ന് പറയുന്നത് കേട്ടോ, പീനിയൽ ഗ്രന്ഥി. എഴുതിക്കോളൂ, നോൺ ആസ്, നോൺ ആസ് കെ എൻ ഒ ഡബ്ല്യു എൻ, നോൺ അറിയപ്പെടുന്നത് കേട്ടോ, നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. എന്താണ് ബയോളജിക്കൽ ക്ലോക്ക്? പി ഐ ഒ എൽ ഒ ജി ഐ സി എ എൽ ബയോളജിക്കൽ ക്ലോക്ക്, സി എൽ ഒ സി കെ ക്ലോക്ക്.
സി എഴുതിയിട്ടുണ്ട്, സി ആർ എന്നാണ്. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. എന്നിട്ട് വെറുതെ ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോളൂ, മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്താണ്? മെലാറ്റോണിൻ അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കേട്ടോ. ആ ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഭയങ്കരതായിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവണം വായിക്കും, അത്രേ ഉള്ളൂ. മെലാറ്റോണിൻ അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കേട്ടോ, അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇപ്പൊ പിന്നീൽ മനസ്സിലായില്ലേ? അതന്നെ, മെലാറ്റോണിൻ. ഓക്കെ, കിട്ടിയില്ലോ. അടുത്ത ആളാണ് അരിന്ദ. അപ്പൊ നമ്മൾ എത്ര ഗ്ലാൻസ് പഠിച്ചു? എൻഡോക്രൈനില് പാൻക്രിയാസ് പഠിച്ചു, തൈറോയിഡ് പഠിച്ചു, പാരതൈറോയിഡ് പഠിച്ചു, പീനിയൽ പഠിച്ചു. ഇനി അടുത്ത ആളാരാണ്? ഹൈപ്പോ തലാമസ്. ആരാണ്? ഹൈപ്പോ തലാമസ് അല്ലെ. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കേൾക്കാം കേട്ടോ, എന്നിട്ട് എഴുതിയാൽ മതി. അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ ആണ് കേട്ടോ. നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ, ഹൈപ്പോ തലാമസ്. അപ്പൊ എഴുതി വെച്ചോളൂ, ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാല് കോംപ്ലക്സ് സ്ട്രക്ചർ ഇൻ ദ ബ്രെയിൻ, കോംപ്ലക്സ് സ്ട്രക്ചർ ഇൻ ദ ബ്രെയിൻ, കോംപ്ലക്സ് സ്ട്രക്ചർ ഇൻ ദ ബ്രെയിൻ ദാറ്റ് കോർഡിനേറ്റ്സ് ദ ബോഡീസ് എൻഡോക്രൈൻ സിസ്റ്റം. ഒന്നുകൂടെ വായിക്കാം. കോംപ്ലക്സ് സ്ട്രക്ചർ, സങ്കീർണമായിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന്. കോംപ്ലക്സ് സ്ട്രക്ചർ ഇൻ ദ ബ്രെയിൻ ദാറ്റ് കോർഡിനേറ്റ്സ്, അത് ഏകോപിപ്പിക്കുന്നു കേട്ടോ. ദാറ്റ് കോർഡിനേറ്റ്സ് ദ ബോഡീസ് എൻഡോക്രൈൻ സിസ്റ്റം. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഈ പറഞ്ഞ അന്തസ്രാവി വ്യവസ്ഥയെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഈ സങ്കീർണമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്, ഹൈപ്പോ തലാമസ്. ക്ലിയർ ആയല്ലോ, ഹൈപ്പോ തലാമസ്. അത് ഈ പറഞ്ഞോണം ഹൈപ്പോ തലാമസും ഒത്തിരി ഹോർമോണ്, നമ്മൾ ഈ ഹോർമോൺസിന്റെ പേര് എഴുതാൻ പോയി ഒരുപാടുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. നമ്മൾ അത്രയും ഡീപ്പിലേക്ക് ഒന്നും പോകണ്ട കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് ഗ്ലാൻഡുകൾ മനസ്സിലാക്കി വെക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെയാണ് പല കാര്യങ്ങളും അത് നിയന്ത്രിക്കുന്നത് കേട്ടോ. ഹൈപ്പോ തലാമസ് എന്താണെന്ന് മാത്രം എഴുതി വെക്കുക കേട്ടോ. ഞാൻ പറയാൻ കാരണം, ഹോർമോൺസിലേക്ക് പോവുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയൊരു വിഭാഗം തന്നെയുണ്ട്. അത്രയും ഡീപ്പിലോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതാണ് അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അഡ്രീനൽ ഗ്രന്ഥി. അതായത് അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണെന്നറിയോ കാണപ്പെടുന്നത്? നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ രണ്ട് കിഡ്നി ഉണ്ട് അല്ലെ, രണ്ട് കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ പറഞ്ഞോണം ഒരു എന്താ പറയാ, ചെറിയൊരു ഗ്ലാൻഡ് ആണ് ഈ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അഡ്രീനൽ ഗ്ലാൻഡ് എഴുതിക്കോളൂ, സ്മോൾ അഡ്രീനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ പറയുന്നത്. സ്മോൾ ട്രയാങ്കിൾ ഷേപ്പ്ഡ്, അതായത് ഒരു ത്രികോണത്തിന്റെ ഷേപ്പാണ് കേട്ടോ. സ്മോൾ ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഗ്ലാൻസ് ദാറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് മുകളിലാണ്, ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. ഒന്നുകൂടെ പറയാം, അഡ്രീനൽ ഗ്ലാൻഡ് സ്മോൾ ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഗ്ലാൻസ് ദാറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ യെസ് ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. സിയ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ് കേട്ടോ. സിയ ഒന്ന് നോക്കുക എല്ലാവരും. സ്മോൾ ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഗ്ലാൻസ് ദാറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. കിട്ടിയില്ലോ. അതായത് നമ്മുടെ ഓരോ കിഡ്നിയുടെയും വൃക്ക ഉണ്ടല്ലോ, അതിന്റെ മുകളിലായിട്ട് കാണുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഗ്ലാൻഡ് ആണ് ഈ പറഞ്ഞ അഡ്രീനൽ ഗ്ലാൻഡ് കേട്ടോ. അതിന് ഇതുപോലെ ഒത്തിരി ഹോർമോൺസ് ഉണ്ട്, എന്താ പറയാ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഹോർമോൺസ് ഉണ്ട്. അതിലേക്ക് ഒന്നും നമ്മൾ പോകണ്ട കേട്ടോ. അതെ അതെ, അതൊക്കെ ഈ പറഞ്ഞോണം ഒത്തിരി പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അടുത്ത ആളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. ഏതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി കേട്ടിട്ടുണ്ടോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എഴുതിക്കോളൂ, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ആള്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോ തലാമസ് പറഞ്ഞില്ലേ, മനുഷ്യ മസ്തിഷ്കത്തില് ആ ഒരു ഹൈപ്പോ തലാമസിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് നോൺ ആസ് എ മാസ്റ്റർ ഗ്ലാൻഡ്, നായക ഗ്രന്ഥി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കേട്ടിട്ട് എഴുതാണ്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റു പല ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കേട്ടോ, മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം എന്താ, ഇതുകൊണ്ടത് മാസ്റ്റർ ഗ്ലാൻഡ് ആണെന്ന് പറയാൻ കാരണം എന്താ, മറ്റു പല ഗ്രന്ഥികളുടെ ഉത്പാദനത്തിന്, ഹോർമോൺ ഉത്പാദനത്തിന് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ആളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ക്ലിയർ? അപ്പൊ അത് ജസ്റ്റ് എഴുതി വെച്ചോളൂ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് പി സൈസ്ഡ് ഗ്ലാൻഡ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ പൈറേറ്റിന്റെ ഷേപ്പാണ്. പി സൈസ്ഡ്, PEA, പി സൈസ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹൈപ്പോതലാമസ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പയറു വിത്തിന്റെ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഒന്നുകൂടെ പറയാം, പി സൈസ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്. അതെ, സി ആ കറക്റ്റ് ആണ് കേട്ടാ. സി എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കണേ. പി സൈസ്ഡ് ഗ്ലാൻഡ് ബിലോ ഹൈപ്പോതലാമസ് കിട്ടിയല്ലോ. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന പയറു വിത്തിന്റെ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരു പോയിന്റും കൂടെ എഴുതി വെച്ചോളൂ. നോൺ ആസ് KNOWN, നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ നായക ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. മാസ്റ്റർ ആണ് അല്ലെ, എല്ലാ ഗ്രന്ഥികളുടെയും മാസ്റ്റർ ആണ് അയാൾ. കാര്യം എന്താ, മറ്റെല്ലാ ഗ്രന്ഥികളെയും കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ് കേട്ടോ. മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ നിങ്ങൾക്ക്. അടുത്തത് എന്താണ്, അക്ഷയ് ഏത് ചാപ്റ്ററാണ്? ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ അക്ഷയ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. അടുത്തത് എന്താണ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഓവറീസ് എന്താണ്, അണ്ടാശയം അല്ലെ. ടെസ്റ്റിസ് എന്താണ്, വൃഷണങ്ങളാണ് കേട്ടോ, വൃഷണങ്ങളാണ്. ജസ്റ്റ് എഴുതിക്കോളൂ ഓവറീസ് എന്താണ് എഴുതിക്കോളൂ. എ പെയർ ഓഫ് ഒരു ജോഡിയാണ് കേട്ടോ. എ പെയർ ഓഫ് സ്മോൾ ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ്. ഓവൽ ഷേപ്പ് ആണ് കേട്ടോ, ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ്. ഇത് ആരെല്ലാം ഉണ്ടാവാം, ഇൻ ഫീമെയിൽ പെൽവിസ് പ്രൊഡ്യൂസ് എക്സ് ആൻഡ് ഹോർമോൺസ്. എന്നോട് പറയാം, ഓവറീസ് എ പെയർ ഓഫ് സ്മോൾ ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ് ഇൻ ഫീമെയിൽ പെൽവിസ് പെൽവിസ് എന്ന് വെച്ചാൽ ഇടുപ്പാണ് കേട്ടോ, ഇടുപ്പാണ്. ഇൻ ഫീമെയിൽ പെൽവിസ് പ്രൊഡ്യൂസ് എഗ്സ് ആൻഡ് ഹോർമോൺസ്, അണ്ഡങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസ് ഉണ്ട് നമ്മുടെ, എന്താ പറയാ, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയും. ആ അതന്നെ പ്രീതി, കറക്റ്റ് ആണ് കേട്ടോ. പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ അങ്ങനെയുള്ള ഹോർമോൺസിനെയൊക്കെ ഉത്പാദിപ്പിക്കുന്നതാണ് എന്ത് നമ്മളുടെ ഓവറസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയാ ഓവറസ് അണ്ടാശയം കേട്ടോ. പിന്നെ അടുത്ത് എന്താണ്, ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്. കിട്ടിയോ? അപ്പൊ നമ്മുടെ ബാക്കി ഓവറീസ്, ഇൻ പെയർ ഓഫ് സ്മോൾ ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ് ഇൻ ഫീമെയിൽ പെൽവിസ് പ്രൊഡ്യൂസ് എഗ്സ് ആൻഡ് ഹോർമോൺസ് കേട്ടോ. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. അത് അടുത്ത ആളാണ് എന്ത്, ടെസ്റ്റിസ് എന്ന് വെച്ചാല് വൃഷണങ്ങളാണ് കേട്ടോ, വൃഷണങ്ങളാണ്. എഴുതിക്കോളൂ ജസ്റ്റ് എഴുതിക്കോളൂ. TWO കേട്ടോ, ടു എഗ് ഷേപ്ഡ് ഗ്ലാൻസ്. എഗ് ഷേപ്ഡ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് സ്പെർം SPERM സ്പെർം, ബീജം എന്ന് പറയും കേട്ടോ. സ്പെർം ആൻഡ് മെയിൽ ഹോർമോൺസ് ആൻഡ്രജൻ എന്നൊക്കെ പറയും കേട്ടോ, ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ്. ടു എഗ് ഷേപ്ഡ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് സ്പെർം ആൻഡ് മെയിൽ ഹോർമോൺസ്. കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞ് സമയം ഒത്തിരി പോയി അല്ലെ. ഞാൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു പേരുകൾ വന്നിട്ടുണ്ട്, അപ്പൊ പലർക്കും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴെങ്കിലും ആ ഒരു ഗ്ലാൻഡിനോട് കുറച്ചൊരു പരിചയം വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്, പാൻക്രിയാസ്,
അതുപോലെ തൈറോയിഡ്, പാരാ തൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇത്രയും ഗ്ലാൻസ് ഉൾപ്പെടുന്നതാണ് ഇത് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം. കേട്ടല്ലോ, എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ ഇവയ്ക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗനിർണയങ്ങൾ ഇതെല്ലാം തന്നെ ഡീൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഓരോ ഗ്ലാൻഡും മനസ്സിലായില്ലേ? മനസ്സിലായില്ല, അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി, നമ്മളുടെ മസ്തിഷ്കത്തിൽ നിന്ന് തുടങ്ങി എത്രയോ ഗ്ലാൻസുകൾ ഉണ്ട് ശരീരത്തിൽ, ഇവയെല്ലാം തന്നെ പലതരത്തിലുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഹോർമോണുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മളുടെ ഈ പറയുന്ന ശരീരത്തിലെ എല്ലാവിധ മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളെയും കൺട്രോൾ ചെയ്യുന്നത്. കേട്ടല്ലോ, ഇതിലൊക്കെ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഓക്കെ, അടുത്തത് ഒന്നുകൂടെ അടുത്ത വായിക്കാം. എൻഡോക്രൈനോളജി ഈസ് എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി that deals with the study of hormones and hormones related to the glands. മനസ്സിലായല്ലോ, ഈ പറയുന്ന എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച അന്തസ്രാവി ഗ്രന്ഥികളെയും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പൊ അവയ്ക്ക് വരുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കും പോവാ? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കും പോവുക. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എൻഡോക്രൈനോളജി എന്താണെന്നും എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്നും ആ ഒരു സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഗ്ലാൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതും പരിചയപ്പെട്ടു. കേട്ടല്ലോ, ഇനി അടുത്തതാണ് എന്ത്? നമ്മൾ ഇത്തിരി ഡീപ്പിലോട്ട് പോകണ്ട കേട്ടോ. കാര്യം എന്താ അറിയോ, ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, പഠിക്കാനൊന്നും ഒരുപാടുണ്ട്. നമ്മൾ അതിലേക്ക് ഒന്നും പോകണ്ട കേട്ടോ. നിങ്ങൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതുമ്പോഴെങ്കിലും നമുക്ക് ആ ഒരു ഗ്ലാൻഡായിട്ടൊരു പരിചയം വരും. അത് മതി, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് തന്നത്. അടുത്തത് എന്താണ്? They work closely with the specialist in ophthalmology, radiation oncology, പിന്നെന്താണ്, surgery obstetrics, transplantation and other specialty areas to provide a multidisciplinary approach to a person's medical problem. ഒത്തിരി ആയിപ്പോയി അല്ലേ, പതുക്കെ വായിക്കാം. എന്താ പറയുന്നത്? They work closely with the specialist in ophthalmology, radiation oncology, സർജറി ഒബ്സ്ട്രക്ടിസ്. ഈ പറയുന്ന എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാര്യം നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് ഗ്ലാൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഈ പറയുന്ന ഗ്ലാൻസുകളൊക്കെ നമ്മുടെ ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഈ പറയുന്ന എൻഡോക്രൈനോളജിക്ക് ഒരു കണക്ഷൻ വരും. കാര്യം എന്താണ്, നമ്മൾക്കൊന്നും മാറ്റി നിർത്താനില്ല, കാര്യം ഒരുപാട് ഗ്ലാൻസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഗ്ലാൻസുകളൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുമല്ലോ. അപ്പൊ ആ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഈ പറഞ്ഞ എൻഡോക്രൈനോളജിക്ക് കണക്ഷൻ വരും. ഓക്കെ, അതാണ് അവർ പറയുന്നത്. ഈ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. മനസ്സിലായല്ലോ. നോക്കിയേ, ദേ വർക്ക് ക്ലോസ്ലി വിത്ത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നേത്ര ചികിത്സാ വിഭാഗമാണ് അല്ലെ. അപ്പൊ ആ ഒരു വിഭാഗമായിട്ട് കണക്ഷൻ വരും. നമുക്കറിയാം നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി അല്ലെ, ടിയർ ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ടിയർ ഗ്ലാൻസ് എന്ന് പറയുന്നതും എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോ അവയ്ക്ക് എന്തുമായിട്ട് കണക്ഷൻ വരുന്നു? അപ്പൊ അവയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റായിട്ട് കണക്ഷൻ വരും? ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റായിട്ട് കണക്ഷൻ വരും. അപ്പൊ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട്. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്താണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ആണല്ലോ. അപ്പൊ ഇപ്പൊ പാൻക്രിയാറ്റിക് ക്യാൻസർ, ഇപ്പൊ പാൻക്രിയാറ്റിക് ക്യാൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഈ പറയുന്ന പാൻക്രിയാസ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അപ്പൊ അതിന് ക്യാൻസർ വരുമ്പോ ഓങ്കോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റായിട്ടും അതിന് കണക്ഷൻ വരുന്നില്ലേ. അതാണ് അവിടെ പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ ആ പോയിന്റ്? പിന്നെന്താ പറയുന്നത്? സർജറി ഒബ്സ്ട്രക്ടിക്സ്. ഒബ്സ്ട്രക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവ ചികിത്സാ സംബന്ധമായിട്ടുള്ള വിഭാഗമാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സർജറികൾ. അപ്പൊ നോക്കിയേ, ഈ പറഞ്ഞ ഓവറീസ് ഒക്കെ ആയിട്ട് അതിനൊരു കണക്ഷൻ വരില്ലേ, ഇല്ലേ? ഓവറീസ് ആയിട്ടൊരു കണക്ഷൻ വരില്ലേ? ഈ പറയുന്ന ഓവറീസ് എന്തിന് വരുന്നതാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന പ്ലാന്റ് ആണ്. അപ്പൊ അതിന് ഒബ്സ്ട്രക്ടീസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഒരു കണക്ഷൻ വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഗ്ലാൻഡോ അല്ലെങ്കിൽ വേറൊരാളുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലോ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഗ്ലാൻസുകളുടെ എന്ത് വരുന്നുണ്ട്? കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും കണക്ഷൻ വരുന്നുണ്ട്.
ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയാസ്. അതുപോലെ തന്നെ ഇപ്പൊ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആണ് അവർ പറഞ്ഞത്. അതുകൂടാതെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഇവയ്ക്ക് കണക്ഷൻ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിന്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന്. എന്തിനാണ് അങ്ങനൊരു കണക്ഷൻ അവർ വെക്കുന്നത്? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു എ പേഴ്സൺസ് മെഡിക്കൽ പ്രോബ്ലം. അതായത് ഒരു വ്യക്തിയുടെ മെഡിക്കൽ പ്രോബ്ലംസിന്, അല്ലെങ്കിൽ മെഡിക്കൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈവിധ്യമാർന്നിട്ടുള്ള ഒരു സമീപനം, അതാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഒരു വൈവിധ്യമാർന്നിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. എങ്ങനെയാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് അവര് എടുക്കുന്നത്. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് എങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്, ഇൻക്ലൂഡിംഗ് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് ആണ് അവർ പറയുന്നത്. ഫസ്റ്റ് വൺ ഡയബറ്റീസ്, അല്ലെ, പ്രമേഹം, ഡയബറ്റീസ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് പ്രമേഹം നമുക്ക് വരുന്നത്. എന്താണ് വരുന്നത്? നമ്മളുടെ ഇൻസുലിനിലുള്ള ആ ഒരു തകരാറ് കാരണമുണ്ട് അല്ലെ. ഇൻസുലിൻ കുറയുന്നത് മൂലമാണ് രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്, ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ടൈപ്പ് വൺ ഉണ്ട്, ടൈപ്പ് ടു ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഡയബറ്റീസ് ഉണ്ട്. ഓക്കെ, ഇന്നിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ ഡയബറ്റിക് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അതായത് പ്രമേഹത്തിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, അതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡയബറ്റോളജിസ്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ. അതിന് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ഏതാണ്? പാൻക്രിയാസ് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന എൻഡോക്രൈൻ എൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡയബറ്റോളജി ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ വന്നത് കണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ് ന്യൂട്രീഷ്യൻ, അല്ലെ, പോഷകാഹാര പ്രശ്നങ്ങൾ. പോഷകാഹാര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വിശപ്പ്, ദാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, ഹൈപ്പോ തലാമസ്. അപ്പൊ അവയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നമുക്ക് പല ന്യൂട്രീഷ്യൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ ആ ഒരു ഇഷ്യൂസ് വരും. പിന്നെ വരുന്നതാണെന്ത്? ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം ഡിസോർഡേഴ്സ് ആണ്. കാൽഷ്യം ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ എന്താണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് അറിയാൻ പറ്റുമോ, അറിയോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ കാൽസ്യത്തിന്റെ അളവ് കുറയില്ലേ. നമുക്കറിയാം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന എല്ലുകൾക്കൊക്കെ ബലക്ഷയം ഉണ്ടാകും, പെട്ടെന്ന് ബ്രേക്ക് ആവാനായിട്ട് തുടങ്ങും, എല്ലൊക്കെ പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ, എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അറിയാവുന്നവരെ എഴുതണമെന്നില്ല കേട്ടോ, അല്ലാത്തവർ വേണമെങ്കിൽ എഴുതിക്കോളൂ. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എ ഡിസീസ് ദാറ്റ് കോസസ് ബോൺസ് ടു ബിക്കം ഫ്രജൈൽ. FRAGIL ഫ്രജൈൽ എന്ന് വെച്ചാൽ ദുർബലമാക്കുക കേട്ടോ, ഫ്രജൈൽ. And more likely to break. ഒന്നുകൂടെ വായിക്കാം. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസീസ് ദാറ്റ് കോസസ് ബോൺസ് ടു ബിക്കം ഫ്രജൈൽ ആൻഡ് മോർ ലൈക്കിലി ടു ബ്രേക്ക്. അതായത് കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഈ പറയ ബോൺസിനുണ്ടാകുന്ന ആ ഒരു ബലക്ഷയം, അതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എൻഡോക്രൈനോളജി ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ കാൽസ്യം ഡിസോർഡേഴ്സ് ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന തൈറോക്സിനും പിന്നെന്താ നമ്മൾ പറഞ്ഞ കാൽസിയടോണിൻ എന്ന് പറഞ്ഞു അല്ലെ. ഈ കാൽസിയടോണിൻ എന്താണ് ചെയ്യാം, ബിക്കം കഴിഞ്ഞിട്ടോ, ബിക്കം ഫ്രജൈൽ FRAGIL ഫ്രജൈൽ എന്ന് വെച്ചാൽ ദുർബലമാകുക, എല്ലുകൾ ദുർബലമാകുക, ഫ്രജൈൽ ആൻഡ് മോർ ലൈക്കിലി ടു ബ്രേക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, ആരാണെന്ന് അറിയാമോ? കാൽസിയടോണിൻ. അതാരാ ഉത്പാദിപ്പിക്കുന്നത്? നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്നതാണ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്തിന് വരുന്നതാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ വരുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് കണക്ഷൻ വന്നത് കണ്ടോ. നമ്മൾ ഈ പറയുന്ന ഓസ്റ്റിയോപോറോസിസ് ബോൺ ഡിസോർഡേഴ്സ് വരുമ്പോൾ നമ്മൾ സാധാരണ എവിടെ പോവാ?
മറ്റേ എന്താ നോർത്തോ ഡിപ്പാർട്ട്മെന്റിനകത്തേക്കാ പോവാ അല്ലെ. അപ്പൊ അവര് നോക്കും, അവര് നോക്കിയിട്ട് മറ്റേ ഇതിന് കാൽസ്യം ഹോർമോൺ ഇഷ്യൂസ് ആണെങ്കിൽ അവർ എവിടേക്ക് അതിനെ റെഫർ ചെയ്യും, എൻഡോക്രൈനോളജിക്ക് റെഫർ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റില് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കണക്ഷൻ ഉണ്ടെന്ന്. ഇപ്പൊ ഈ പറയുന്ന ബോൺ ഡിസോർഡർ വരുമ്പോൾ നമ്മൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലോട്ട് റെഫർ ചെയ്യുക. അപ്പൊ ഈ പറയുന്ന കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത്. കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈ പറയുന്ന കാൽസിറ്റോണിനാണ്, അത് വന്നിട്ട് എൻഡോക്രൈൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു കണക്ഷൻ വരുന്നുണ്ട് കേട്ടല്ലോ. അടുത്തത് എന്താണ്? പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, നേരത്തെ പറഞ്ഞ് ഗ്ലാൻഡിന് വരുന്ന ഡിസോർഡേഴ്സ്. പിറ്റ്യൂട്ടറി ഗൊണാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിസും ഓവറീസും ഒക്കെ വരുന്നതാണ് കേട്ടോ, സെക്സ് സെൽസ് വരുന്നതാണ് ഗൊണാഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അഡ്രീനൽ ഡിസോർഡേഴ്സ്, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെന്താണ്? തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിന്നെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ. എന്താണ് ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ? നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടൊക്കെ വരുന്ന വൈകല്യങ്ങളാണ് ഈ പറയുന്ന ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ഇന്റർസെക്സ് എന്നൊക്കെ പറഞ്ഞാല് ഈ പറഞ്ഞോളം ആണിന്റെയും പെണ്ണിന്റെയും ഇടയ്ക്കുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള അവസ്ഥയാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു വൈകല്യമാണത്. ആ വൈകല്യം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്രോമസോം അല്ലെങ്കിൽ ഈ പറയുന്ന ഹോർമോണുകളിലൊക്കെ ഉള്ള വ്യതിയാനങ്ങൾ കൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ, നമുക്കറിയാല്ലോ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ചിലവർ എന്തായിരിക്കും, അവര് മെയിലിൽ നിന്ന് ഫീമെയിലോട്ടാവും, ചിലർ ഫീമെയിൽ നിന്ന് മെയിലിലോട്ടാവും. പല സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് അതൊക്കെ ചെയ്യുന്നത്. അതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ക്ലിയർ ആയോ? അപ്പൊ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ, അതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? എൻഡോക്രൈനോളജി ആയിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞു, ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ. പല ഗ്ലാൻഡ്സുകളെ നമുക്ക് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറൊരാളുടെ ശരീരത്തിലോട്ടാവാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്കാവാം. അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷനിലും എന്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സിയാ കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. കിട്ടിയോ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞ് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജെറിയാട്രിക്സും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. ഇത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? എൻഡോക്രൈനോളജി ക്ലിയർ ആയല്ലോ. ഇനി എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ആൾക്കാർക്ക് എൻഡോക്രൈനോളജി എന്താണെന്നുള്ളത്, ഇനി അറിയാതിരിക്കരുത്. അടുത്തതാണ് ജെറിയാട്രിക്സ്. ആ പേര് നിങ്ങൾക്ക് അറിയാലോ. എന്തായിരിക്കും ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാല്, ആ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ അല്ലെ, വയോജന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൾഡർ അഡൾട്ട്സ് അല്ലെ, ഈ പറഞ്ഞ പ്രായം ചെയ്യുന്ന ആളുകളുടെ അസുഖവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന അത്തരം ചികിത്സയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. This department is usually equipped with doctors specialized in geriatric medicine. Since the elderly suffer from a wide range of illness and seek treatment for, എന്താണ് അവിടെ പറയുന്നത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് എന്ന് പറയാ, അവര് ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ജെറിയാട്രിക് മെഡിസിൻ അല്ലെ, വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണിത്. കാര്യം എന്താണ്? ഈ പറഞ്ഞ നമുക്കറിയാം പ്രായം ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഒത്തിരി അസുഖങ്ങളെ അവര് എന്താ പറയാ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എങ്ങനെയുള്ള അസുഖങ്ങളാണെന്നൊക്കെ നോക്കിയേ. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, ജെറിയാട്രിക്സിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രോക്ക്. ഓക്കെ, സ്ട്രോക്ക് കേട്ടോ. സ്ട്രോക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ സ്ട്രോക്ക്. പിന്നെന്താണ്? ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് എന്താണ്? ആമാശയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അത് വയസ്സായ ആളുകൾക്ക് കൂടുതലായിരിക്കും കേട്ടല്ലോ. പിന്നെന്താണ്? ഡയബറ്റീസ്, പ്രമേഹം. പ്രമേഹം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ എന്താ പറയാ വയസ്സായ ആളുകൾക്ക് എന്ന് പറയാൻ മാത്രം പറ്റൂല. കാര്യം എന്താ, ചെറുപ്പക്കാർക്കും ഉണ്ട് അല്ലെ ഡയബറ്റീസ്. ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർക്കും ഡയബറ്റീസ് പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജെറിയാട്രിക്സിനകത്താണ് കേട്ടോ. പിന്നെന്താണ്? ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ്. എന്താണ് ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം? പ്രോബ്ലംസ് ടു മൂവ് അല്ലെ. ഈ പറഞ്ഞ ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചലനശേഷിക്ക് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. അപ്പൊ വയസ്സായ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുപ്പക്കാരുടെ പോലെ ഓടാനും ചാടാനും ഒക്കെ സാധിക്കൂ ഇല്ല. അപ്പൊ അവരുടെ തരികൾക്കൊക്കെ ആണെങ്കിൽ ബലം കുറവായിരിക്കും, അവർക്ക് മടക്കാനും അല്ലെങ്കിൽ ഗ്രിപ്പൊക്കെ ഉണ്ടാവില്ല അവർക്ക്. പല സാധനങ്ങൾ ചിലപ്പോൾ അവർക്ക് പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ തെങ്ങിപ്പോകും. നമ്മൾ ചിലപ്പോ എന്താണെന്ന് വിചാരിക്കും, കാര്യം എന്താ, അവർക്ക് ആ ഒരു ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ് ഉണ്ടാവും വയസ്സാകുമ്പോൾ. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ മരം കയറി മതിൽ ചാടിയൊക്കെ നടന്ന ആൾക്കാരായിരിക്കും, പക്ഷെ വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കും,
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെന്താണ് സിങ്കോപ്പ്? SYNCOPE സിങ്കോപ്പ് എന്ന് പറഞ്ഞാല് ബോധക്ഷയമാണ് കേട്ടോ, ബോധക്ഷയം. അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഫെയിന്റിങ്, ഒരു ബോധക്ഷയം, തലചുറ്റല്, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ബോൺ ഡിസീസ്? ബോൺ രോഗങ്ങള്, മറവി രോഗമാണോ അത്? മറവി രോഗം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതൊരു വേറെ വിഭാഗമാണ്. മറവി രോഗം എന്ന് പറയുന്നത് ശരിക്കും അൽഷിമേഴ്സ് പോലുള്ള അസുഖം, അതൊക്കെ ശരിക്കും ന്യൂറോൺ സംബന്ധമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞ ബോധക്ഷയൊക്കെ വരും, ഒക്കെ പെയിന്റിങ് വരും, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് കേട്ടോ. സിങ്കോപ്പ് എന്ന് വെച്ചാൽ ബോധക്ഷയം. ഓക്കെ, പിന്നെ ബോൺ ഡിസീസ്, അതെ ജോലി, ചലിക്കാൻ പറ്റാത്ത അവസ്ഥ, ലോക്കോമോട്ടർ പ്രോബ്ലംസ് കേട്ടോ. പിന്നെ ബോൺ ഡിസീസ് എന്താണ്? അസ്ഥി രോഗങ്ങൾ, അത് നമുക്ക് ഊഹിക്കാലോ, വയസ്സായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലിനൊക്കെ ബലക്ഷയം വരും, പെട്ടെന്ന് എല്ല് പൊട്ടി പോകാനൊക്കെ. നമ്മൾ നേരത്തെ ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞില്ലേ, സെയിം കാര്യങ്ങൾ ഇവർക്കും ഉണ്ടാകും. നമ്മൾക്ക് അറിയാം ചിലപ്പോ പ്രായമുള്ള ആൾക്കാർ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് അറിയോ, എന്തൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്, അവരുടെ എല്ലിനൊക്കെ ബലം കുറവായിരിക്കും. അത് മാത്രമല്ല, സാധാരണ ഒരു 30+ ഒക്കെ കഴിഞ്ഞ ആയിക്കഴിഞ്ഞാല് കാൽസ്യം ഇൻടേക്ക് എടുക്കണം, നമ്മൾ കാൽസ്യം എടുക്കണം. അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ, മീൻസ് നമ്മുടെ എല്ലിൽ നിന്നും ഒക്കെ ഈ പറഞ്ഞ ബോഡി തന്നെ അതിൽ കാൽസ്യം അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് എല്ലുകൾക്ക് ബലക്ഷയം വരുന്നതും പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ഒരു സാധ്യത. എന്ന് കരുതിയിട്ട് കാൽസ്യം ഒരുപാട് അങ്ങെടുത്ത് കഴിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ ശരി പറഞ്ഞാൽ കല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് വേണം നമ്മൾ കാൽസ്യം എടുക്കാനായിട്ട്, നമ്മുടെ ശരി സപ്ലൈ ചെയ്യണം. ഒരു 30+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് കഴിക്കേണ്ടതായിട്ട് വരും. ഒത്തിരി കഴിക്കരുത് കേട്ടോ. ഈ ഷെൽക്കാൾ എന്നൊക്കെ പറയുന്ന മെഡിസിൻ ഉണ്ട്, ഷെൽക്കാൾ 500-250, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കാൽസ്യം ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ബോൺ ഡിസീസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ എന്താ പറയുന്നത്? പിന്നെ ഇതോട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് റിൻഷ? ലോക്കോമോട്ടേഴ്സ് എന്ന് വെച്ചാല് പ്രോബ്ലം ടു മൂവ് ആണ് കേട്ടോ. ചലിക്കാൻ പറ്റാത്ത അവസ്ഥ, ചലനശേഷിക്ക് ഉണ്ടാകുന്ന വൈകല്യങ്ങള്, വയസ്സാകുമ്പോൾ പഴയ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല, അതാണ് കേട്ടോ പ്രോബ്ലം ടു മൂവ്. അതെ, ഇനി നോക്കിയേ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൾസോ പ്രൊവൈഡ്സ് എ റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് സച്ച് ആസ് ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, പാലിയേറ്റീവ് കെയർ. ഈ പറയുന്ന ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് വന്നിട്ട് മറ്റ് പല കമ്മ്യൂണിറ്റി സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സർവീസസ് ആണ് ഇപ്പൊ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്. അതായത് വീടുകളിലൊക്കെ വന്നിട്ട് തെറാപ്പി ചെയ്തു കൊടുക്കും വയസ്സായ ആളുകൾക്ക്. മൊബൈൽ എന്ന് വെച്ചാൽ മൂവബിൾ എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഫോൺ വിളിക്കുന്ന മൊബൈൽ അല്ല, ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്. അതായത് നമ്മൾ വീട്ടിൽ വന്നിട്ട് വണ്ടികളിലൊക്കെ വന്നിട്ട് അവർക്ക് തെറാപ്പി കൊടുക്കും. കാര്യം എന്താണ്? വയസ്സായ ആളുകളാണ് അല്ലെ, അവർക്ക് ഒരു പക്ഷെ പ്രത്യേകിച്ച് ഒരു റൂറൽ ഏരിയയിലൊക്കെ ആണെന്ന് വെച്ചാൽ അവർക്ക് ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവാം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ അവരെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും, വീട്ടിൽ വന്നിട്ട് അവർക്ക് തെറാപ്പി ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. പിന്നെന്താണ് പാലിയേറ്റീവ് കെയർ, നിങ്ങൾക്ക് അറിയാലോ. അത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞാണ് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഇനി വേറെ മെഡിസിൻസ് ഒന്നും ഇനി അവർക്ക് കൊടുക്കാനില്ല, പിന്നെ അവർക്ക് എന്ത് കൊടുക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെ, അതൊക്കെ കൊടുക്കാനുള്ള പാലിയേറ്റീവ് കെയർ. ഇതെല്ലാം എന്താണ്? കമ്മ്യൂണിറ്റി സർവീസസ് ആണ്. അപ്പൊ ഇത്തരം സർവീസസും കൂടെ ഏത് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്? ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓഫൺ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. ഈ പറയുന്ന കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ആയിട്ട് ഈ ഒരു ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ ഉണ്ട്. അവർ തന്നെ സജസ്റ്റ് ചെയ്യും ഇപ്പൊ മെഡിസിനോട് ട്രീറ്റ്മെന്റ് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവര് പറയും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സെന്റേഴ്സിന് പോയിട്ട് അവരെ ട്രീറ്റ് ചെയ്തോളാനായിട്ട് ആവശ്യപ്പെടും. ക്ലിയർ ആയോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വെറും രണ്ടേ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ പറഞ്ഞുള്ളൂ. ഞാൻ ഇത്ര കുറേ കൂടി എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റും ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റും ആണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവരിൽ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ ഉൾപ്പെടുന്നത് ഏത്, സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഡയബറ്റീസ്, ന്യൂട്രീഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ? പിന്നെ നമ്മൾ പറഞ്ഞത് ജെറിയാട്രിക്സ് ആണ്.
വയോജന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. അവര് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് ലിസ്റ്റ് ഓഫ് ഡിസീസസ് നമ്മൾ കണ്ടു, അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കണം കേട്ടല്ലോ. അത് മാത്രമല്ല മറ്റു പല കമ്മ്യൂണിറ്റി സർവീസസും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട് കേട്ടല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ ടൈം ഏകദേശം തീർന്നു കേട്ടോ, മൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. ഡയബറ്റീസ് എന്ന് വെച്ചാൽ പ്രമേഹമാണ് പോലെ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഡയബറ്റീസ് പഠിച്ചു വെച്ചാൽ മതി. പ്രമേഹമാണ് കേട്ടോ, അതായത് നമ്മുടെ ഇൻസുലിൻ ഉണ്ടല്ലോ, ഇൻസുലിന്റെ ഉത്പാദനം കുറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ മീൻസ് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥ, ദാറ്റ് ഈസ് കോൾഡ് ഡയബറ്റീസ് കേട്ടോ. പ്രമേഹം ക്ലിയർ? അത് ഈ പറഞ്ഞോണം എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മാം ഹലോ. ആ മാം, ഈ ചാപ്റ്റർ കൂടി കൂട്ടിട്ട് ഇപ്പൊ മാമിന്റെ ഇപ്പൊ എത്ര ചാപ്റ്റർ ഏകദേശം ആയി എന്നുള്ളതൊന്ന് പറയൂ. ചില ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ആയിട്ടുണ്ടോ ചോദിച്ചു. എന്റെ ചാപ്റ്ററില് ഞാൻ ബ്ലഡ് ബാങ്ക് എടുത്തിരുന്നു, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, പിന്നെ ഇതായിരുന്നു ലബോറട്ടറി സർവീസ്. ഇപ്പൊ ഈ ചാപ്റ്റർ എടുക്കുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. എല്ലാ പേഷ്യൻസും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാവോ മാം? ഏത് പോയിന്റ് മോള്? ജെറിയാട്രിക്സ് ആണോ? ആ ട്രാൻസ്പ്ലാന്റേഷൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മോളെ. ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ഏതെങ്കിലും ഗ്ലാൻഡ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കോ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കോ, അങ്ങനെ ഒരു അവസ്ഥയാണ് ട്രാൻസ്പ്ലാന്റേഷൻ. അതെന്താണെന്നൊന്നും ചോദിക്കില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് റിലേറ്റഡ് ടു എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താണ് ഗ്യാസ്ട്രോ? ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞാൽ ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഗ്യാസ്ട്രോ എൻട്രോളജി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ ആ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അന്നേരം നമുക്ക് കുറച്ചുകൂടെ പറയാം. ഓക്കെ അല്ലേ മിസ്റ്റർ താങ്ക്. ആ ഓക്കെ, അത് ശരി കേട്ടോ. എന്താണ് മോള്? സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്പോഴത്തെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയില്ലേ, അപ്പൊ ഉണ്ടാവുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് കേട്ടോ. സ്ട്രോക്ക് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. സ്ട്രോക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞെന്നുള്ളൂ. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ചില ആൾക്കാർ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പാരലൈസ് ചെയ്തു പോകും, തളർന്നു പോകും. ചിലര് ഫുള്ളായിട്ട് തളർന്നു പോകും, ചിലര് ഒരു സൈഡൊക്കെ തളർന്നു പോകും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. സ്ട്രോക്ക് ഒക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ അല്ലേ, അപ്പൊ ശരി കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.